ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ വിദ്വാൻമാരാണ് എന്ന് നടിച്ചിരുന്ന കുറെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ഭരണകർത്താക്കളെ ചൂണ്ടുവിരലിൽ നിർത്തുകയാണ് സ്വപ്ന എന്ന ഒരു സാധാരണ സ്ത്രീ. അവരെ ഞാൻ അത്ര വലിയ പരിശുദ്ധയാണെന്നോ ഹരിശ്ചന്ദ്രവതിയാണെന്നോ ഒന്നും എങ്ങും പറഞ്ഞിട്ടില്ല. ഞാനൊരു സ്വർണ്ണ കള്ളക്കടത്തു കേസിലെ പ്രതിയാണ് എന്നവര് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതിയായതെന്നും ആർക്കു വേണ്ടിയാണ് സ്വർണവും ഡോളറും കടത്തിയതെന്നും ആരാണ് എന്നെ വെച്ച് പണം ഉണ്ടാക്കിയതെന്നും ഒക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കും, എന്താണ് അവർ ആദ്യമേ പറയാത്തത്? ഈ വിങ്ങിൽ നിന്നെടുത്ത് പുറത്തിടുമെന്ന് കണ്ടപ്പോൾ അവർക്കൊന്നും കിട്ടാത്തത് കൊണ്ടല്ലേ അവരത് പുറത്ത് പറഞ്ഞതെന്ന്? ഒരിക്കലും അല്ല, വിധേയപ്പെടലാണത്. അന്ന് അവര് ജോലി കൊടുത്തു, അവരെ പോപ്പുലറാക്കി, ചില ജോലികളിൽ ഏർപ്പാട്, അവരെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചു. അപ്പോൾ അതിനോട് അവർ കൂറ് കാണിച്ചു എന്നുള്ളത് ശരിയാ. വൃത്തികേട് ചെയ്താലും വൃത്തിയായി ചെയ്യണമെന്ന് പറയാറില്ലേ, അതുപോലെ അവർ ചെയ്തു. പിന്നീടാണ് അവർക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നത്. മനുഷ്യന് മാറാൻ സമയം കൊടുക്കണമല്ലോ. അപ്പൊ അവർക്ക് തോന്നി, ഒരു നാടിനെ മുച്ചൂടും മുട്ടിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ഒരു ഭരണകർത്താവ് ചെയ്യുന്നത്. അയാളാണെങ്കിലോ നാടിന്റെ പൊന്നോമന പുത്രനുമാണ്. അയാൾ ഇറങ്ങി എന്ന് പറഞ്ഞാൽ കാട്ടിലെ ആന മതമിളകി നാട്ടിൽ ഇറങ്ങുന്നത് പോലെയാ. ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല. അവിടെ എവിടെയായിട്ട് ബോർഡുകൾ സ്ഥാപിക്കും? ഇന്ന് മതമിളകിയ കാട്ടാന ഇതുവഴി വരുന്നുണ്ട്, ആരും ഇറങ്ങരുത്, കുത്തിക്കൊല്ലും എന്നതുപോലെ നമ്മുടെ മന്ത്രി മുഖ്യൻ വരുന്നുണ്ട്, ഒരാളും പുറത്തിറങ്ങരുത്. ഇതാണ് നമ്മുടെ രാജാവിന്റെ അവസ്ഥ. അത്തരം ആളുകളെയൊക്കെ ഭിത്തിയിൽ ഒട്ടിക്കുക മാത്രമല്ല, വായ മൂടി കെട്ടുക കൂടിയാണ് സ്വപ്ന ചെയ്യുന്നത്. സ്വപ്നയെ ഒതുക്കാൻ നമ്മുടെ കോവിന്ദൻ വിജീഷ് പിള്ളയെ അയച്ചു. പക്ഷേ വിജീഷ് പിള്ളയെ 8 നിലയിൽ പൊട്ടിച്ചു എന്ന് മാത്രമല്ല, നല്ല ഒരു കേസിൽ ബാംഗ്ലൂരിൽ കൊടുക്കുകയും ചെയ്തു. ഗോവിന്ദൻ പറഞ്ഞയച്ചതാണ് 30 കോടിയുമായി, പക്ഷേ വിജീഷ് പിള്ള കുടുങ്ങി. ശിവശങ്കരൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി പണിയെടുത്തു, ഒടുവിൽ ശിവശങ്കരൻ തന്നെ എല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു. അമ്മിഞ്ഞരവി ചെയ്തതും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, ഒടുവിൽ മുഖ്യമന്ത്രി കൈകഴുകി കുടുങ്ങി. അങ്ങനെ സ്വപ്നയെ വീഴ്ത്താൻ അണിയറയിൽ ഇവരെല്ലാം ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷേ അതിനെയൊക്കെ പുഷ്പം പോലെ ജെന്യൂനിറ്റി കൊണ്ടും സത്യസന്ധമായ തെളിവുകൾ ഉദ്ധരിച്ചുള്ള പ്രസ് മീറ്റ് കൊണ്ടും അവർ പ്രതിരോധിച്ചു. ഇപ്പോഴിതാ അടുത്ത പൂഴിക്കടകനുമായി വന്നിരിക്കുകയാണ് സ്വപ്നയും. 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സ്ത്രീ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കേരളത്തിന്റെ മനസാക്ഷി പിടിച്ചെടുത്തു. കേരളം ഇന്ന് അവരോടൊപ്പമാണ്. അവരൊരു കള്ളക്കടത്ത് കേസിൽ പ്രതിയാണ് എന്നത് അവര് തന്നെ പറയുന്നുണ്ട്. എന്നാലും അവരങ്ങനെ ഒരു കൃത്യം ചെയ്യാനിടയായ സാഹചര്യം മനുഷ്യനായിട്ടുള്ള ആളുകൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. നാവടപ്പിക്കാനുള്ള നീക്കമായിരുന്നു. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിനെ അയച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കുകയും അതിലൂടെ സ്വപ്ന സുരേഷ് പേടിച്ച് പിൻവലിയുമെന്നുള്ള ഒരു ചിന്താഗതി CPM ഉണ്ടായത്. പക്ഷേ സ്വപ്ന സുരേഷ് ആകട്ടെ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി കത്തും അയക്കുകയുണ്ടായിരുന്നു. അതിൽ ഒരു മറുപടി മാത്രമല്ല, ഒരു വെല്ലുവിളിയുടെ സ്വരവും ഒരു താക്കീതും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെതിരെ വീണ്ടും നീങ്ങാൻ ICPMനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തെല്ലു ഭയത്തോടു കൂടിയാണെങ്കിൽ പോലും CPM മുന്നോട്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസുമായി ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഒരു കാര്യം പറയുമ്പോൾ വസ്തുത അന്വേഷിച്ച് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അന്വേഷിച്ച ശേഷം മാത്രമായിരുന്നു തനിക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വപ്നയുടെ നിലപാടൊട്ടും ശരിയല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു കാരണവശാലും അതുകൊണ്ട് വിട്ടുകൊടുക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറയും. സ്വപ്ന ഇരുന്നിടത്ത് ചെന്ന് സ്വപ്നയോട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും പണം വച്ച് പ്രലോഭിപ്പിക്കുകയും ചെയ്തിട്ട് സ്വപ്ന മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ അതേ പെണ്ണൊരുത്തിയാണ്. സ്വപ്നയാണ് താരം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാപ്പും കോപ്പും ഒന്നുമില്ല, എഴുന്നേറ്റ് പോടേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്വപ്ന പറഞ്ഞു വിട്ടത്. മാപ്പ് പറയില്ലെന്ന സ്വപ്ന സുരേഷിന്റെ നിലപാടിനോടാണ് മറുപടി ഉള്ളത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു എം വി ഗോവിന്ദൻ സ്വപ്നയ്ക്കെതിരെ. അവര് പറഞ്ഞു, ഒരു ചില്ലി കാശ് എന്റെ കയ്യിൽ നിന്ന് കിട്ടൂല, കോടതി പോയിക്കോ.
അയച്ചത്. പക്ഷേ അതിന്റെ 10% തുക കെട്ടിവെച്ച് കേസിന് പോകുമോ എന്നറിയാൻ താൻ കാത്തിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് സ്വപ്ന സുരേഷ് ഉയർത്തിയത്. എന്നാൽ സ്വപ്ന സുരേഷിന്റെ ഈ വെല്ലുവിളി താൻ ഏറ്റെടുക്കുകയാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. എന്തായിരുന്നാലും സ്വപ്നയ്ക്കെതിരെ കേസുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഗോവിന്ദൻ മാഷും തീരുമാനിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. സ്വപ്നയുടെ മറുപടി സംബന്ധിച്ച് പ്രതികരിക്കുന്ന വേളയിലാണ് ഗോവിന്ദൻ മാഷ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. വിജേഷ് പിള്ള പറഞ്ഞുവെന്ന് കരുതി അതന്വേഷിക്കാതെ തന്നോട് അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ പാടുള്ളതല്ല. മാധ്യമങ്ങളോടോ മറ്റോ പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ വസ്തുത പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം പറയുന്നവർക്കുണ്ടെന്നാണ് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കേസുമായി തന്നെ താൻ മുന്നോട്ട് നീങ്ങുമെന്നും വ്യക്തമാക്കി. ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപരിഹാരം നൽകില്ലെന്നും മാപ്പ് പറയുന്ന പരിപാടിയില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് പറഞ്ഞത്. നേരത്തെ ഇന്ന് തന്നെയായിരുന്നു സ്വപ്ന ആവർത്തിച്ചു പറഞ്ഞത്. 1 കോടി രൂപയുടെ 10% കോടതി ഫീസായി കെട്ടി പറഞ്ഞത്. 1 കോടി രൂപയുടെ 10% കോടതി ഫീസായി കെട്ടി നഷ്ടപരിഹാരം നൽകില്ലെന്നും മാപ്പ് പറയുന്ന പരിപാടിയില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് പറഞ്ഞത്. നേരത്തെയും ഇന്ന് തന്നെയായിരുന്നു സ്വപ്ന ആവർത്തിച്ചു പറഞ്ഞത്. 1 കോടി രൂപയുടെ 10% കോടതി ഫീസായി കെട്ടിവെച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ കേസിന് പോകുമോ എന്ന് കാത്തിരിക്കുന്നുവെന്നും സ്വപ്ന തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്വപ്നയുടെ അഭിഭാഷകൻ ആർ കൃഷ്ണരാജാണ് വിശദമായ മറുപടി കത്ത് തയ്യാറാക്കിയതും അത് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് ഏത് നിയമ നടപടികളും നേരിടാൻ സ്വപ്ന തയ്യാറാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് ലൈവിലൂടെ എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി മലയാളത്തിൽ തന്നെ തുറന്നു പറയുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കേൾക്കുകയാണ് എം വി ഗോവിന്ദൻ ചെയ്യേണ്ടത്. വിജയ്പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തിയത്. എം വി ഗോവിന്ദനാണ് വിജയ്പിള്ളയെ അയച്ചതെന്ന് ഒരിടത്തും പറയുന്നില്ല. എം വി ഗോവിന്ദനെ കുറിച്ച് വിജേഷ് പിള്ള പറഞ്ഞതാണ് അറിയുന്നത്. ഈ വിജേഷ് പിള്ളയും വിജയ്പിള്ളയും തമ്മിൽ തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ വിജേഷ് പിള്ള തന്നെയാണെന്ന് സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് എം വി ഗോവിന്ദനെന്നോ പാർട്ടി പദവി എന്താണെന്നോ അതിനു മുന്നേ തനിക്ക് യാതൊരു വശവുമില്ലായിരുന്നു എന്ന് സ്വപ്ന വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ല പേരിന് കോട്ടം തട്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രസ്താവനയെന്ന വാദം ഒരു കാരണവശാലും നിലനിൽക്കില്ല. കോടതിയിൽ പോലും അതിന് സാധുതയില്ലെന്നാണ് സ്വപ്നയും വിലയിരുത്തുന്നത്. വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ബന്ധപ്പെട്ടുവെന്നും പറയുന്നില്ല. വാഗ്ദാനങ്ങൾ നിരസിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഗോവിന്ദൻ പറഞ്ഞുവെന്ന് വിജേഷ് പിള്ള പറഞ്ഞതായിട്ടാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാതെയാണ് ഇത്തരം ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എം വി ഗോവിന്ദന്റെ ദൂതനായാണ് വിജയ്പിള്ള വന്നതെന്നും എങ്ങും പറഞ്ഞിട്ടില്ല. വിജയ്പിള്ളയുമായി ഗോവിന്ദനോ കുടുംബത്തിനോ ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എം വി ഗോവിന്ദൻ അയച്ച മാനനഷ്ട നോട്ടീസ് അടിസ്ഥാനരഹിതമാണെന്നാണ് സ്വപ്ന സമ്മർദ്ദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപരിഹാര തുക നൽകില്ലെന്നും വക്കീൽ നോട്ടീസിലുള്ള മറുപടിയിൽ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഒപ്പം അടുത്ത വെല്ലുവിളി ഇങ്ങനെയാണ്, 1 കോടി രൂപയുടെ 10% കോടതി ഫീസായി അടച്ചുകൊണ്ട് കേസ് കുഴപ്പമില്ല. ഗോവിന്ദന്റെ മാനനഷ്ട കേസിന് പകരമായി ഇപ്പോൾ 1 കോടി ആവശ്യപ്പെട്ടു, 10%, 10 ലക്ഷം രൂപ കെട്ടിവെക്കണം. നമ്മൾ ബക്കറ്റ് പിരിവുമായിട്ട് ഇറങ്ങുന്നേ, അല്ലെങ്കിൽ തന്നെയും ഖജനാവിലുണ്ടല്ലോ പണം രാജാവിന് വേണ്ടി താൻ കാത്തിരിക്കുന്നു എന്നാണ് മറുപടി കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒത്തുതീർപ്പിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ട ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമഗ്രത്തിലെ പ്രധാന പ്രതി കൂടിയായ സ്വപ്ന സുരേഷ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു ആരോപണവുമായി രംഗത്ത് വന്നത്, കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയത്. മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷ് ആകട്ടെ പിന്നീട് തിരിച്ചത് പാർട്ടി സെക്രട്ടറിയായുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ മുന്നിലായിരുന്നു. 3 ദിവസം മുൻപുണ്ടായ അനുഭവം താൻ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ സ്വപ്ന സുരേഷ് കാര്യങ്ങൾ ഓരോന്നായി തുറന്നുവിട്ടത്. കണ്ണൂർ സ്വദേശിയായ ഒരു വിജയ്പിള്ള തന്നെ ബന്ധപ്പെട്ടുവെന്നും സംസാരിച്ചുവെന്നും ഒരാഴ്ചത്തെ സമയം തരാമെന്നും മക്കളെയും കൂട്ടി വേഗം സ്ഥലം വിടണമെന്നും തന്നോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ സംസാരിക്കുന്നത് നിർത്തണമെന്നും യുകെയിലേക്കോ മലേഷ്യയിലേക്കോ പോകാനുള്ള വിസ നൽകാമെന്നും വാഗ്ദാനവും നൽകി. വിജയ്പിള്ള കണ്ണൂരിൽ നിന്നും നിരന്തരം വിളിച്ച് ഇന്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തന്നെ ബന്ധപ്പെട്ടത്. അത് അനുസരിച്ചുകൊണ്ടായിരുന്നു ബംഗളൂരുവിലെ ഹോട്ടലെത്തിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു സെറ്റിൽമെന്റ് സംസാര ലൈനിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. എല്ലാ സൗകര്യങ്ങളും പുറത്തൊരു സംസാരം ചെയ്തു തരാമെന്നുള്ള വാഗ്ദാനം ആദ്യം വെച്ചു മുഖ്യമന്ത്രി. അപ്പൊ ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാ. ഇപ്പോ സ്വപ്ന എങ്ങും പോയിട്ടില്ല. സ്വപ്ന ഇരുന്നിടത്തേക്ക് ഒരു ഇന്റർവ്യൂ എന്ന വ്യാജേന ഭീഷണിപ്പെടുത്താനും പ്രലോഭിപ്പിക്കാനും സ്വപ്നയുടെ കയ്യിലുള്ള തെളിവുകൾ വാങ്ങി കീഴടക്കാനുമാണ് വിജേഷ് പിള്ള വന്നത്. വിജേഷ് പിള്ള പറഞ്ഞതാണ് എന്നെ ഗോവിന്ദനാണ് വിട്ടിരിക്കുന്നത്, അല്ലാതെ സ്വപ്ന തന്നെ പറഞ്ഞതല്ല. ഗോവിന്ദൻ പറഞ്ഞെന്ന് സ്വപ്ന പറഞ്ഞിട്ടുമില്ല. വിജേഷ് പിള്ള എന്നൊരാൾ വന്ന് 30 കോടി വെച്ചിട്ട് എന്നോട് മുഖ്യമന്ത്രിക്കും ഭാര്യ കമലാ മേഡത്തിനും മകൾ വീണാ വിജയനുമൊക്കെ എതിരെയുള്ള സകല തെളിവുകളും തന്നിട്ട് കീഴടങ്ങിക്കോണം, അതായത് ജയ്പൂരിലോ മറ്റോ പോയിക്കോണം, പിന്നീട് അവർ വേണമെങ്കിൽ മലേഷ്യയിലേക്കോ മറ്റോ ഒരു വിസ ശരിയാക്കി തരാം. പിന്നീട് സ്വപ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം ഒരാളും അറിയാൻ പാടില്ല. ഇതിന് മാനനഷ്ട കേസ് കൊടുക്കുന്ന ഗോവിന്ദൻ കുറച്ചുകൂടി മാന്യനാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക വഴി മാന്യത ഇല്ലാത്ത ചില മുഖമൂടികളും ഇവിടെ അഴിഞ്ഞു വീഴുന്നു. ഇതേ സ്വപ്നയാ. സ്വപ്നയോട് കളിച്ചാൽ പടി പാലും വെള്ളത്തിൽ കിട്ടും. സ്വപ്നയോട് മാനനഷ്ട കേസിന് കേസ് കൊടുത്തിട്ട് 1 കോടി രൂപയാണ് കേസ് കൊടുത്തിരിക്കുന്നത് നഷ്ടപരിഹാരമായിട്ട്. 10 ലക്ഷം കെട്ടിവെച്ച് കേസ് വാദിച്ചു. അപ്പോഴും സ്വപ്നയ്ക്ക് പറയാം, ഞാൻ ഗോവിന്ദനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, കെട്ടിവെച്ച പണം പോയി. പിന്നെ ഗോവിന്ദൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും അല്ലല്ലോ ഈ പണം.
ഒരു ബക്കറ്റ് മിനിമമായിട്ട് ഇറങ്ങിയ ഒരു 3 കോടി കിട്ടും. അതായത് ഒരു 10 ലക്ഷം കെട്ടി വെച്ചാലും ബാക്കി 2.9 നമ്മുടെ കയ്യിൽ. ഏത് നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യാറ്. നന്ദി.